വെൽക്കം ടു കാത്തു മംസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ മത്തങ്ങ ഇട്ട പയറുകറിയാണ് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി എടുത്തത് ഒരു കപ്പ്. പിന്നെ ഒരു മീഡിയം സൈസ് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു മൂന്നാലഞ്ച് കാന്താരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. ഒരു കാൽ ഭാഗം തേങ്ങാ ചിരകിയത്, പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ കറി വെക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മത്തങ്ങയും ചെറുപയറും വേവിച്ചെടുക്കണം. ഞാനിനി ഈ കുക്കറിലോട്ട് ഈ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഈ രണ്ട് കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ തേങ്ങ ഇടുകയാണ്. ബാക്കിയുള്ള ഈ കാന്താരി, വെളുത്തുള്ളി, പിന്നെ ജീരകം, ഇത്രയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കണം. ശകലം വെള്ളവും ചേർത്ത് ഇപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട്. എനിക്കൊരു 4 വിസിലെടുത്തു ഇത് വേകാൻ വേണ്ടി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, എണ്ണ, ഇത്രയും സാധനങ്ങൾ നമുക്കിത് തിളച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാനിനി കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മത്തങ്ങ ഇട്ട ചെറുപയറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.